പ്രിയപ്പെട്ട നബി കിസ് ഹബ്ബിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പാർട്ട് ടു ആണ്. പാർട്ട് ടുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പാർട്ട് ടുവില് കഴിഞ്ഞ മത്സരത്തിന്റെ വിജയം പ്രഖ്യാപിക്കുന്നുണ്ട്. വിജയം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കും സമ്മാനം എന്ന്. സമ്മാനമുണ്ട്, 500 രൂപയാണ്. വളരെ ചെറിയ രണ്ട് ചോദ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ആ രണ്ട് ചോദ്യങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സമ്മാനം 500 രൂപയാണ്. നൗഷാദാണ് നിങ്ങൾക്കുള്ള ഈ സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നേരത്തെ സൗദി അറേബ്യയിലായിരുന്നു അദ്ദേഹം, പ്രവാസിയായിരുന്നു. കോവിഡ് കാരണം ഇവിടെ ഒരു ഫാം ഹൗസ് ഒക്കെ തുടങ്ങി സന്തോഷകരമായിട്ട് പുതിയ ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന നൗഷാദാണ് ഈ 500 രൂപയുടെ സമ്മാനം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ പുതിയ ചോദ്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം. അതിന് മുൻപ് ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വിജയി നമുക്ക് ലാസ്റ്റ് പ്രഖ്യാപിക്കാം. അതിന് മുൻപ് രണ്ട് ചോദ്യങ്ങൾ പറയാം. ചോദ്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾ ഇനി പറയുന്ന തിരുനബി കഥയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഈ കഥ കേൾക്കണം. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോകാനുള്ള നഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ കഥ നിങ്ങൾക്ക് മിസ്സാവും. കഥ മിസ്സാകുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ആദ്യം കഥ പറയാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ നമുക്കറിയാമല്ലോ, പ്രവാചകന്റെ 6-ാമത്തെ വയസ്സിലാണ് പ്രവാചകന്റെ ഉമ്മ മരിച്ചത്. പ്രവാചകന് 6, അതായത് ഉമ്മ മാതാവ് ആമിന ബീവി ഗർഭിണിയാവുന്ന സമയത്ത് 6 മാസമാകുമ്പോഴാണ് മാതാവ് പിതാവ് മരണപ്പെട്ടത്, അബ്ദുള്ള മരണപ്പെട്ടത്. നമ്മൾ ഇന്ന് പറയുന്ന കഥ ആമിന ബീവി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിത്രം, ഒരു പ്രായമുള്ള ഒരു സ്ത്രീ. ആമിന ബീവി അല്ലെ, ബീവി എന്നൊക്കെയുള്ള ഒരു പേര് തന്നെ ചേരുമ്പോൾ തന്നെ ഒരു പ്രായമുള്ള ഒരു തള്ള. ഇനി നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, അബ്ദുള്ള എന്ന മക്കയിലെ ഖുറൈശി കുടുംബത്തിലെ അബ്ദുൽ മുത്തലിബിൻ്റെ, അബൂ ത്വാലിബിൻ്റെ ഏറ്റവും നല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകനാണ് അബ്ദുള്ള. അബ്ദുള്ളക്കൊരു വിവാഹപ്രായം വന്നു. അബ്ദുള്ളയെ കൊണ്ട് എങ്ങനെയും ഒരു വിവാഹം കഴിപ്പിക്കണമെന്ന് അബ്ദുൽ മുത്തലിബ് തീരുമാനിച്ചിരുന്നു. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ ഈ തീരുമാനം, പിതാവായ അബ്ദുൽ മുത്തലിബിൻ്റെ ഈ തീരുമാനം അദ്ദേഹത്തോട് ആലോചിച്ചെന്ന് പറഞ്ഞു കൊടുത്തു, മദീനയിൽ നിന്ന് നിങ്ങളൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വിവാഹത്തിൽ ജനിക്കുന്ന കുഞ്ഞ് ഒരു പ്രവാചകനാവും. ഇത് കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന് വല്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞൊരു പ്രവാചകനാവട്ടെ, എങ്ങനെയെങ്കിലും മദീനയിൽ നിന്നൊരു വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഏതോ ജ്യോത്സ്യരും അല്ലെങ്കിൽ പ്രവചിക്കുന്ന ആളുകളൊക്കെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തത്. എന്തായാലും തൻ്റെ മകൻ അബ്ദുള്ളക്കും വിവാഹപ്രായമായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു വിവാഹ അന്വേഷണം നടന്നത്. അങ്ങനെയാണ് വഹബിൻ്റെ മകൾ ആമിനെ അബ്ദുള്ളക്ക് പെണ്ണന്വേഷിച്ചു. ആ ആമിനയുടെ ഒരു അർദ്ധ സഹോദരി, അതായത് പിതൃ സഹോദരി, പിതാവിൻ്റെ സഹോദരിയുടെ സഹോദരൻ്റെ, പിതൃ സഹോദരൻ്റെ മകളായ മറ്റൊരു പെൺകുട്ടിയെ പിതാവായ അബ്ദുൽ മുത്തലിബും കല്യാണം കഴിച്ചു. ഈ അബ്ദുൽ മുത്തലിബ് രണ്ടുപേരും, അതായത് പിതാവും മകനും കല്യാണം കഴിച്ചു. അങ്ങനെ ആമിന, വഹബിൻ്റെ പുത്രിയായ ആമിന, അബ്ദുള്ളയെ കല്യാണം കഴിച്ച്, ആ കല്യാണം കഴിച്ചതിലുണ്ടായ കുട്ടിയാണ് മുഹമ്മദ്. അങ്ങനെ മുഹമ്മദ് പിന്നീട് ഒരു പ്രവാചകനായി മാറി. അതേസമയം പിതാവായ അബ്ദുൽ മുത്തലിബ് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. ആമിനയുടെ കുടുംബക്കാരിയാണ്, എളാപ്പയുടെ മോളാണ്. അതിലൊരു ആൺകുട്ടി ജനിച്ചു. ആ ആൺകുട്ടിയുടെ പേരാണ് ഹംസ റളിയല്ലാഹു അൻഹു. അല്ലേ, പ്രവാചകന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. നമ്മൾ കേൾക്കും പ്രവാചകന്റെ എളാപ്പയാണ്, അത് ശരിയാണ്, പ്രവാചകന്റെ ഉപ്പയുടെ ബ്രദറാണ്. ബ്രദറൊക്കെ ആണെങ്കിലും ഇവർ തമ്മിൽ ഒരേ ഏജാണ് ഏകദേശം. അപ്പൊ നമ്മുടെ കഥ അവസാനിക്കാൻ പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് പ്രവാചകനെ ആഗ്രഹിച്ചത് അബ്ദുൽ മുത്തലിബാണ്. പക്ഷേ മകന, പിതാവ് ആഗ്രഹിച്ചു, മകന് കിട്ടിയെന്ന് അറബികൾ തമാശ പറയാറുണ്ട്. ഏതായാലും അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഒരു പ്രവാചകനായില്ല. അബ്ദുള്ള, അതേപോലെ ഹംസ, അതേപോലെ വേറെ അബൂലഹബ്, ഇങ്ങനെ കുറെ മക്കളുണ്ട്. അബൂ ത്വാലിബ്, ഇങ്ങനെ കുറെ മക്കളുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത അബ്ദുള്ള എന്ന പേരുള്ള സുന്ദര കോമളന് ആമിനയിൽ ഒരു കുഞ്ഞു ജനിച്ചു, ഒരു ഉണ്ണി മുഹമ്മദ്. വളരെ സുന്ദരനായൊരു മുഖം, പ്രശോഭിക്കുന്ന ഒരു സുന്ദര ജീവിതം, അതാണ് സാക്ഷാൽ സയ്യിദുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട നബി, കിസ് ഹബ്ബിലെ പാർട്ട് ടുവിലെ ചോദ്യമാണ് ഇപ്പൊ പറയുന്നത്. നേരത്തെ പറഞ്ഞ കഥയുമായി ബന്ധപ്പെടുത്തിയ ചോദ്യമാണ് ചോദ്യം നമ്പർ 1. പ്രവാചകന് മുഹമ്മദ് നബിക്ക്, മുഹമ്മദ് നബിയുടെ പ്രായത്തിലുള്ള ഒരെളാപ്പയുണ്ടായിരുന്നു, ഒരു പിതാവിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു. എന്താണ് ആ എളാപ്പയുടെ പേര്? ആ പിതൃ സഹോദരന്റെ പേരെന്താണ്?
ക്വസ്റ്റ്യൻ നമ്പർ ഒന്നുകൂടെ ഞാൻ പറയുന്നു. പ്രവാചകന്റെ ഏകദേശം സമപ്രായത്തിലുള്ള ഒരു പിതൃ സഹോദരനുണ്ട്. ആ പിതൃ സഹോദരന്റെ പേര് എന്താണ്? രണ്ടാമത്തെ ചോദ്യം, പ്രവാചകന്റെ മാതാവിന്റെ പേരാണ് ആമിന. പ്രവാചകന്റെ മാതാവിന്റെ പേരാണ് ആമിന. ആമിനയുടെ പിതാവിന്റെ പേരെന്താണ്? ആമിന ആരുടെ മകളാണ് എന്നർത്ഥം. ആമിനയുടെ പിതാവിന്റെ പേരെന്താണ്? ഒരു ചോദ്യം കൂടി, ലാസ്റ്റ് ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. പ്രവാചകന്റെ പിതൃ സഹോദരൻ, അതായത് വല്യുപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ്, തന്റെ സ്വന്തം മകനെ ബലി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തനിക്ക് 10 മക്കളുണ്ടായാൽ 10-ാമത്തെ മകനെ ഞാൻ ബലി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പണ്ടെന്നോ ഒരു പ്രതിജ്ഞയൊക്കെ എടുത്താണ്, പണ്ടത്തെ ഇതിലൊക്കെ പോലെ ഇങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞ പഴയൊരു സ്റ്റൈലായിരുന്നു. അങ്ങനെ 10 മക്കളുണ്ടായി, 10-ാമത്തെ ഒരു മകൻ ജനിച്ചു. ആ മകനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു. ഏത് മകനെയാണ് ഇത്തരത്തിൽ ബലി കൊടുക്കാൻ തീരുമാനിച്ചത്? അതാണ് മൂന്നാമത്തെ ചോദ്യം. ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടാവും. ഇത്തവണ ഞങ്ങൾ അടിപൊളി സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നത്. ആരാണ് ഈ സമ്മാനം സ്വന്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി പാർട്ട് 3-ൽ നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുക. ഇന്നത്തെ ഈ വീഡിയോ, ഈ എപ്പിസോഡിൽ ഒന്നാം പാർട്ടിലെ പ്രിയപ്പെട്ട നബി കിസ് ഹബ്ബിലെ ആരാണ് വിജയെന്ന് ഉടൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമുക്കിനി ആ വിജയ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാം. പ്രിയപ്പെട്ട നബി കിസ് ഹബ്ബിലെ പാർട്ട് 1 കിസ് മത്സരത്തിൻ്റെ വിജയിയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. 49 ഉത്തരങ്ങളാണ് നമുക്ക് കമൻ്റായി ലഭിച്ചത്. അതിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് തെറ്റുത്തരം നൽകിയത്. നമ്മുടെ ചോദ്യം തന്നെ, പ്രവാചകന് 3-ാമത് വയസ്സുണ്ടാകുമ്പോഴാണ് മാതാവ് മരണപ്പെട്ടത് എന്നായിരുന്നു. അതിൻ്റെ ശരിയുത്തരം 6 എന്നാണ്. അതുപോലെ 2-ാമത്തെ ചോദ്യം, പ്രവാചകൻ കച്ചവട ആവശ്യാർത്ഥം എങ്ങോട്ടാണ് പോയിരുന്നത് എന്നാണ്. അത് സിറിയ എന്ന ഷാമിലേക്കാണ്. പണ്ട് കാലത്ത് ഷാം എന്ന പേരാണ് പറഞ്ഞിരുന്നത്. ഈ 2 ഉത്തരങ്ങളാണ് ശരിയുത്തരം. ഇതിൽ ഒത്തിരി ആളുകൾ ശരിയുത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അതിൽ നറുക്കെടുപ്പിലൂടെ ശരിയുത്തരം, ശരിയായ ഉത്തരം നൽകിയത് ഗ്ലാഡൻ മോം എന്ന പേരിൽ കമൻ്റ് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതിലുണ്ട്. അദ്ദേഹം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, 1-ാമത്തെ ഉത്തരം 6, 2 സിറിയ ഷാം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണ് ശരിയുത്തരം. അദ്ദേഹമാണ് വിജയിയായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിലേക്ക് അയക്കുക. അദ്ദേഹത്തിന് ഉടൻ തന്നെ 500 സമ്മാനമാണ് ഇത്തവണത്തെ കിസ് മത്സരത്തിൽ നൽകുന്നത്. പാലപ്പെട്ടി സ്വദേശി നൗഷാദാണ് ഈ സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. ഈ ഒരു കൊറോണ കാലത്ത് നാട്ടിലൊരു ഫാം തുടങ്ങുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇങ്ങനെയൊരു ചെറിയ ഒരു പ്രിയപ്പെട്ട നബി കിസ് മത്സരം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ആ മത്സരത്തിലേക്കുള്ള വിജയികൾക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വന്നു. വളരെ കുറഞ്ഞ 2 ചോദ്യങ്ങൾക്ക് 500 സമ്മാനം നൽകുക എന്നത് തന്നെ വലിയ ഒരു അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ സമ്മാനം നേടിയ ഗ്ലാഡൻ മോം എന്ന് പറയുന്ന ആ ഒരു പേരിൽ, ആ ഒരു നെയിമിൽ കമൻറ്റ് ചെയ്ത ആൾ ഉടൻ തന്നെ അവരുടെ ഗൂഗിൾ പേ നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരണം, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ അയക്കണം. അദ്ദേഹത്തിന് ഉടൻ തന്നെ ആ സമ്മാനമായ 500 ഞങ്ങൾ നൽകുന്നതാണ്. ബാക്കി ഒരുപാട് പേരും ആൻസർ എഴുതിയിട്ടുണ്ട്. നറുക്കെടുപ്പിലൂടെ ലഭിച്ചത് അദ്ദേഹത്തിനാണ്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും ഇന്നത്തെ ഈ മത്സരത്തിലെ ചോദ്യങ്ങൾക്കും നിങ്ങൾ ശരിയായ ഉത്തരം നൽകുക, കമൻ്റായിട്ട് എഴുതുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. തീർച്ചയായും അടുത്ത മത്സരത്തിനും നല്ലൊരു സമ്മാനം നിങ്ങളെ തേടിയെത്തും.